പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആർഎസ്എസുകാരനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വെറുതെയല്ലെന്നും ബോധപൂർവമാണെന്നും കെ സുധാകരൻ എംപി. ചെന്നിത്തലയുടെ പേരിൽ കാക്കി ട്രൗസർ വലിച്ചു കയറ്റിയാൽ സിപിഎമ്മിലെ എസ് രാമചന്ദ്രൻ പിള്ളയുടെ കാക്കി ട്രൗസർ പുറത്തുവരുമെന്നും സ്വർണക്കടത്തിന് ഉദ്യോഗസ്ഥർക്ക് മൗനസമ്മതം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകാതെ രാജിവെക്കേണ്ടി വരുമെന്നും ഇത് സംബന്ധിച്ച ചർച്ചകൾ സിപിഎമ്മിനുള്ളിൽ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ രാജിവെക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുത്തതായി എത്തുക എസ് ആർ പി ആവും. ഇത് തടയാനാണ് രമേശ് ചെന്നിത്തല ആർഎസ്എസുകാരനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നതെന്നും സുധാകരൻ എം പി പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കലക്ട്രേറ്റിനു മുന്നിൽ യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോടിയേരി ബാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് വന്നില്ലേ, രമേശ് ചെന്നിത്തല ആർ എസ് എസ് ആറിനാണെന്ന്, അത് വെറുതെ പറഞ്ഞതല്ല, വളരെ ബോധപൂർവം പറഞ്ഞതാണ് കോടിയേരി. രമേശ് ചെന്നിത്തലയുടെ പേരിൽ ആർ എസ് എസിന്റെ കാക്കി ട്രൗസർ വലിച്ചു കയറ്റിയാൽ സി പി എമ്മിന്റെ അകത്തുള്ള എസ് ആർ പിയുടെ കാക്കി ട്രൗസർ പുറത്തു വരും. പിണറായി താഴെ ഇറങ്ങിയാൽ സാധ്യത എസ് ആർ പിക്കാണ് എന്നൊരു ചർച്ചയുണ്ട് സി പി എമ്മിൽ. അത് ബ്ലോക്ക് ചെയ്യാൻ എന്താണ് മാർഗം എന്നതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ചിന്ത. അതുകൊണ്ട് ചുമരുമ്മൽ ചാരി ഏണി വെച്ച് മട്ടുപ്ലാവിൽ കയറുന്നത് പോലെ കോടിയേരി ബാലകൃഷ്ണൻ ഒരു രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹം രമേശ് ചെന്നിത്തല ആർ എസ് എസിന്റെ ട്രൗസറാണ് അദ്ദേഹത്തിന്റെ അടിയിൽ എന്ന് പറഞ്ഞപ്പോ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അത് എസ് ആർ പിയിലേക്ക് കൊണ്ടു. എസ് ആർ പി സ്വയം സമ്മതിച്ച കാര്യം ഒരു കാലത്ത് ആർ എസ് എസ് ആയിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു. പിണറായി ഇറങ്ങിയാൽ എസ് ആർ പി മുഖ്യമന്ത്രിയാവുന്ന പ്രശ്നമില്ല. പിന്നീട് വരുന്നത് എവിടത്തേക്കാണ് എന്ന് കോടിയേരി കണക്ക് കൂട്ടുന്നു. പരിപാടിയിൽ അബ്ദുൽ ഖാദർ മൗലവി അധ്യക്ഷനായി, കെ എം ഷാജി എം എൽ എ, സതീശൻ പാച്ചേനി, എ ഡി മുസ്തഫ, ടി ഒ മോഹൻ തുടങ്ങിയവർ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.